മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്ന മലപ്പുറത്തെ രാജ്യദ്രോഹ പ്രവർത്തനത്തെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കളത്തിലേക്കിറങ്ങി റിപ്പോർട്ട് ചോദിച്ചതോടെ അടിമുടി കുടുങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ. എന്നാൽ തരാൻ സൌകര്യമില്ലെന്ന് മുഖ്യമന്ത്രി കടുപ്പിച്ചു പറഞ്ഞതോടുകൂടി കേന്ദ്രത്തിൽ താൻ കളിയിറക്കാൻ നോക്കുകയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ. അതായത് രാഷ്ട്രപതിക്ക് മുന്നിൽ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് ഗവർണർ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അത്തരത്തിലൊരു നീക്കമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ പിണറായി വിജയന് റിപ്പോർട്ട് കൊടുത്തേ മതിയാകൂ. രാഷ്ട്രപതിക്ക് മുകളിലല്ലോ മുഖ്യമന്ത്രിയുടെ സ്ഥാനം. അതോ ഇനി കേരളം രാജ്യമാണ്, തന്റെ രാജ്യത്തെ എല്ലാ പദവികളിലും താൻ തന്നെയാണ് എന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവുമാണ് പിണറായിക്കെങ്കിൽ മിക്കവാറും ഇക്കാര്യത്തിൽ കേന്ദ്രവുമായി ഒരു വലിയ ഉടക്ക് നടക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗവർണർ ആവശ്യപ്പെട്ടത് DGP ചീഫ് സെക്രട്ടറിയും ഉടൻ തന്നെ തനിക്ക് രാജ്ഭവനിലെത്തണമെന്നും തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം എന്നുമായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ പിണറായി പറഞ്ഞത് തന്റെ ഉദ്യോഗസ്ഥർ എന്തിന് രാജ്ഭവനിൽ എത്തണമെന്ന ചോദ്യമായിരുന്നു പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായത്. ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഗവർണർ തന്റെ പവർ എന്താണ് എന്ന് പിണറായി വിജയനെ ബോധ്യപ്പെടുത്താൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നടപടി ഭരണഘടനാ വ്യവസ്ഥയ്ക്കും ധാർമ്മികതയ്ക്കും നിരക്കുന്നതല്ല എന്നായിരുന്നു ഗവർണർ നൽകിയ മറുപടി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ചീഫ് സെക്രട്ടറിയും DGP ഗവർണർക്ക് വിശദീകരണം നൽകാതിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗവർണറുടെ പുതിയ നീക്കം. ഭരണഘടനയുടെ 167 അനുച്ഛേദം അനുസരിച്ചും സംസ്ഥാന സർക്കാരിന്റെ റൂൾസ് ഓഫ് ബിസിനസിന്റെ ചട്ടം 166(3) അനുസരിച്ചുമാണ് താൻ വിവരങ്ങൾ ആരാഞ്ഞത്. ഹവാല പണമിടപാടും സ്വർണക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നത് വെറും ഭരണപരമായ കാര്യമായി ഒതുക്കാനാവില്ല. രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തേണ്ട ഭരണഘടനാപരമായ ബാധ്യത തനിക്കുണ്ട്. ചീഫ് സെക്രട്ടറിയോട് ഇത്തരം വിവരം തേടുന്നത് ഭരണഘടനാ വിരുദ്ധമോ ഭരണഘടനയുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതോ അല്ല. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരായ സമീപനവുമല്ല. ഇതായിരുന്നു ഗവർണറുടെ നിലപാട്. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഔദ്യോഗികമായി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാൻ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. ചട്ടപ്രകാരം ഗവർണറെ കാണാൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ പോകേണ്ടതില്ലെന്ന നിലപാടായിരുന്നു സർക്കാരിനുള്ളത്. വിഷയത്തിൽ ഗവർണർ വീണ്ടും സർക്കാരിന് കത്ത് നൽകും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ഗവർണർ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി എന്തോ ഒളിക്കുന്നുവെന്ന് കത്തിൽ പറഞ്ഞിരുന്നു. സാങ്കേതികത്വം പറഞ്ഞ് ക്രിമിനൽ പ്രവർത്തനം മറച്ചുവെക്കാനാകില്ല എന്നും രാഷ്ട്രപതിയെ അറിയിക്കാൻ വേണ്ടിയാണ് വിശദീകരണം ആവശ്യപ്പെട്ടതെന്നും ഗവർണർ കത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ചോദിച്ച കാര്യങ്ങൾ ബോധിപ്പിക്കാത്തത് ചട്ടലംഘനമായും ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്തതായും കണക്കാക്കുമെന്നും ഗവർണർ കത്തിൽ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ കേരളം ഭരിക്കുന്നവർക്ക് ഭരണഘടന കുന്തവും കുടചക്രവും ഒക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിലൊന്നും വലിയ വിശ്വാസവും ബഹുമാനവും ഒന്നും ഉള്ള ആൾക്കാരല്ല. സ്വന്തമായി പാർട്ടി കോടതിയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരുടെ ഒരു ഭരണഘടനാ രീതിയുണ്ട്, അതിനനുസരിച്ച് ഇവർ പ്രവർത്തിക്കൂ എന്നാണ് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുകളിലാണോ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ഒരു പുച്ഛമാണ് CPM-കാർക്കുള്ളത്. അതുകൊണ്ടായിരിക്കും ഗവർണർ ചോദിച്ചിട്ടും ഉത്തരം കൊടുക്കാത്തത്. പക്ഷേ പിണറായി വിജയൻ ആകെ പൊള്ളി നിൽക്കുകയാണ്. മലപ്പുറം വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടനുണ്ട്, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഘട്ടത്തിലൊക്കെ മലപ്പുറത്തെ ദേശവിരുദ്ധ പ്രവർത്തനം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കിടന്ന് കറങ്ങുമ്പോൾ ഇത് CPM-8 പണിയായിട്ടാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് മുസ്ലിം സംഘടനകളുടെ കാല് നക്കിയിട്ടാണെങ്കിലും വിവാദം കെട്ടടക്കി അവരുമായി ഒന്ന് തോളിൽ കൈയിടാനുള്ള നീക്കം ഒരു വഴിക്കൂടെ പിണറായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്തുകൂടി ഗവർണർ ഇതുമാതിരി ഒന്നാം തരം പണികൾ കൊടുക്കാൻ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും. ഇതിപ്പോൾ ഗവർണർ രാഷ്ട്രപതിക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ പിണറായി വിജയന് അവിടെ അങ്ങ് കേന്ദ്രത്തിൽ മറുപടി കൊടുക്കേണ്ടി വരും. ഇത് കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതാണ് പിണറായി വിജയനെ പൊള്ളിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.